Welcome to my new vlog, Sindakfu, a 6-day trek to the highest peak of West Bengal. ഡിടിഎൽ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് കൽക്കട്ടയിൽ രണ്ടു ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് കാണാം. ഇവിടുന്ന് ക്യാബ് കിട്ടും, ജീപ്പുകൾ കിട്ടും ഡാർജിലിംഗിൽ പോവാൻ. അപ്പം ഞാൻ പോകുന്നത് ഗൂം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഗൂം എന്നാണ് മാനേ ബഞ്ചറിലേക്ക് ബസ് വണ്ടി കിട്ടാന്ന് പറഞ്ഞത്. അപ്പം അത് ഡാർജിലിംഗിൽ തൊട്ട് മുമ്പെയുള്ള സ്ഥലമാണ്. ഡാർജിലിംഗ് വരെ പോകാൻ വേണ്ടി 150 രൂപയാണ് ഒരാളുടെ സീറ്റ്. അപ്പം ഞാൻ ബാഗ് മുകളിൽ വെക്കുന്നില്ല, ബാഗ് ഞാൻ താഴെ വെച്ചിട്ട് രണ്ട് സീറ്റ് എടുക്കാന്ന് വെച്ചു. 300 രൂപക്ക് രണ്ട് സീറ്റ് എടുത്തിട്ട് പോകുന്നതായിരുന്നു. അപ്പൊ ഓക്കെ, ഇനിയിപ്പം ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ച കാണാൻ മഴയുണ്ട്, നല്ല രീതിയിൽ മഴയുണ്ട്. അങ്ങോട്ടേക്ക് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മഴ പോകുമോ എന്താ അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഗൂമിലേക്ക് ഏകദേശം 2 മണിക്കൂർ എടുത്തു സമയം. അതിനുശേഷം ഒരു ഷെയർഡ് ക്യാബ് എടുത്തിട്ട് ഞാൻ മാനേബഞ്ചറിലേക്ക് 1 മണിക്കൂർ കൊണ്ടെത്തി. ബസ് വഴി കൽപുക്രി സന്ദക്ഫു, ഇതെവിടെയാണ് ഹയസ്റ്റ് പീക്ക്, ഫലൂട്ട്, ഗോർഖെ, ശ്രീകോല. പുതിയ റൂൾ പ്രകാരം സിംഗ്ലിഗ നാഷണൽ പാർക്കിലേക്ക് നമ്മുടെ ഗൈഡ് ഇല്ലാതെ കയറാൻ പറ്റില്ല. സോ അത് സ്ട്രിക്റ്റ് ആക്കിയവർ. സോ ഇവിടെ ബേസിക്കലി റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 rupees പെർ ഡേ ആണ് ഗൈഡിന് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഒരാളായാലും ശരി, 19 പേര് വരെ ഒരു ഗൈഡ് കൺട്രോൾ ചെയ്യും. 19 പേര് വരെ. ഓക്കെ, സോ അതൊരു ഇൻഫോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാൻ നോക്കുകയാണ്, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്നറിയില്ല, ചോദിച്ചു നോക്കാം. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഞാൻ ജസ്റ്റ് അവിടെ നോക്കിയിട്ട് വായിക്കുകയാണ്. പിന്നെ ഗൈഡ് അക്കമ്പനി ടൂറിസ്റ്റ് ഷുഡ് ബി ട്രെയിൻഡ് ബൈ വൈൽഡ് ലൈഫ് ഡിവിഷൻ ആൻഡ് ഓക്കെ, ആ ഗൈഡിന് പെർട്ടിക്കുലർ ഒരു വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, സർട്ടിഫൈഡ് ഗൈഡ് ആയിരിക്കും വരുന്നത്. ഓൾ ഫോറിൻ ടൂറിസ്റ്റ് മസ്റ്റ് ട്രാവൽ വിത്ത് പാസ്പോർട്ട് വേണം. ഓക്കെ, പിന്നെ ഡിപ്പാർച്ചർ ഫോം ചെയ്യുമ്പോൾ ബൈ ട്രക്കിംഗ് നമുക്ക് ഓക്കെ മുൻപ് സ്റ്റാർട്ട് ചെയ്യാം, 11 o'clockന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ജീപ്പും കിട്ടും. ജീപ്പ് എന്ന് പറഞ്ഞാൽ ലാൻഡ് റോവർ ജീപ്പാണ്. ലാൻഡ് റോവർ കിട്ടുന്ന ഫുച്ചല്ലെങ്കിൽ 6000. അപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കണം സന്ദക്ഫു പോവാണെങ്കിൽ. 6000 ആണ് ലാൻഡ് റോവർ. കിട്ടുന്ന ദൂരം എതിർത്ത് ഇതിർച്ച് 31 km, 31 km ആണ് ദൂരം. ഇതാണ് നേപ്പാൾ ബോർഡർ. तो ट्रैकिंग हम इस तरफ से ही शुरू करते हैं आगे से.
1948 സീരീസ് 1 ലാൻഡ് റോവർ ആണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. അതായത് മാനേമം ചെന്ന് സന്തഫൂലേക്കുള്ള ട്രിപ്പ് അധികവും പോകുന്നത് സീരീസ് 1 ജനറേഷനിലെ വണ്ടിയാണ്. ഫുട്ബോൾ ടൂർണമെൻറ്റ് ഭാഗമായിട്ട് ലക്കി ഡ്രോ മത്സരമൊക്കെ ഉണ്ട് കാണികൾക്ക് വേണ്ടി. അപ്പം ഇതിനു വേണ്ടി 50 രൂപയുടെ ടിക്കറ്റ് ഒക്കെ വാങ്ങിക്കണം. ലാസ്റ്റ് സമയമായി ഡ്രോ ആണ് ഇപ്പൊ മാച്ച്, ഒന്നും കാണാൻ പറ്റില്ല. സോറി, എനിക്ക് ആ ഗെയിമിന്റെ ലാസ്റ്റ് പാർട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ലാസ്റ്റ് മിനിറ്റ് വിൻ ആയിരുന്നു നേപ്പാളിന്. സോ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നുപോയി. സോ എല്ലാവരും ക്ഷമിക്കാനോട്. സോ ഈ മാച്ചിന് ശേഷം ഞാൻ നേരെ റൂമിൽ പോയി ഫ്രഷായി. അതിനുശേഷം ഭക്ഷണം ഡിന്നർ കഴിച്ചു, നേരെ കിടന്നു. രാവിലെ ഏർലി മോർണിംഗ് എനിക്ക് സൺറൈസ് കാണാനും അതിനുശേഷം റെഡിയായി, ട്രക്കിന് റെഡി ആവാൻ വേണ്ടി ഞാൻ നേരത്തെ കിടന്നുറങ്ങി. ഇതാണ് പ്രധാന ഹോട്ടൽ. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വ്ളോഗിലിടാം. നീലേഷ് എന്നാണ് പുള്ളി ഓണറിൻ്റെ പേര്. പുള്ളി അതിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇനി ക്ലബ് ചെയ്ത് വേറെ ആൾക്കാരുടെ കൂടെ പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുള്ളി. കുറച്ച് ഇവിടെ നെറ്റ്വർക്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. റെഡിയായി കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ട്രക്കിൻ്റെ പേയ്മെൻറ്റ് കൂടാതെ സിംഗിൾ നാഷണൽ പാർക്കിലേക്ക് 100 rupees പെർ ഡേ കൊടുക്കണം. അതുകൂടാതെ ക്യാമറ ഡിവൈസിനും ഒരു എക്സ്ട്രാ 100 കൊടുക്കണം. സൈഡ് നേപ്പാളാണ്. അതിനുശേഷം ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പോവാൻ. ട്രക്കേഴ്സ് ബേസിക്കലി ഈ റൂട്ടാണ് എടുക്കുന്നത്. സോ ട്രക്കിംഗ് കലോ സാധാ ഈ റൂട്ട് പേ ചെലത്താണ്. താഴെ മനെ പഞ്ചൻ കാണാം. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര സ്ലിപ്പറിയാണ്. സ്റ്റിക്ക് വെച്ചാലും നമ്മൾ സൈഡിലൂടെ ചില സ്ഥലത്ത് മാത്രമേ സ്റ്റെപ്സ് ഉള്ളൂ. ഓക്കെ, സോ അതിനായിട്ട് നല്ലത് നോർമൽ റോഡിലൂടെ വരുന്നതാണ്. ഇടയ്ക്ക് ചില വഴിയുണ്ട് നോർമൽ മഡായിട്ടുള്ള മണ്ണുള്ള വഴി, അതുവഴി കയറിയും വരാം. എന്തായാലും ഞാൻ ഇത് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തായാലും നിങ്ങൾക്ക് ഒരു ഗൈഡ് വഴി ഇവിടെ വരാൻ പറ്റുള്ളൂ. പുള്ളി കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഇത് കുറച്ച് ട്രക്കിംഗ് അഡ്വഞ്ചറസ് ആയിട്ട് തോന്നും. ഇത് റോഡിലൂടെയാണ്, എന്നാലും സ്റ്റീപ്പ് ആയിട്ടുള്ള ക്ലൈമ്പാണ്. ഓക്കെ, ചിത്ര എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി. അവിടുത്തെ ലാസ്റ്റ് കർവാണ്.
നമ്മള് മൊണാസ്ട്രി വഴി കയറി ചിത്ര എത്തി റോട്ടിലേക്ക് എത്തി. ബേസിക്കലി 1000 rupees ആണ് ഒരാൾക്ക്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇൻക്ലൂഡ് ചെയ്യും. സോ ഒരാൾക്ക് 1000. അപ്പം നാല് പേര് റൂമിൽ നിൽക്കുകയാണെങ്കിൽ 4000 rupees. കാരണം ഇത് ഫുഡും ഉള്ളതുകൊണ്ട്. ഓക്കെ, അത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം, നിൽക്കുകയാണെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. ഓക്കെ, സോ ഈ സ്ഥലത്തിൻ്റെ പേര് ഹോക്സ് നെസ്റ്റ് ആണ്, അത് ചിത്ര. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പം കുറച്ച് പേര് സന്ദക്ഫു മാത്രം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് മൊത്തം സർക്യൂട്ടാണ്. സോ ഇവിടെ സന്ദക്ഫു പോയി രണ്ട് ദിവസത്തിന് തിരിച്ചു വരുന്നവരും ഉണ്ട്. അപ്പോൾ അവർ താഴെ റൂം എടുത്തിട്ടാണ്. സോ അവർക്ക് മനോവഞ്ചം വരെ പോകണ്ട, ഇവിടെ നിന്നിട്ട് റൂം എടുത്ത് പിന്നെ ഇവിടുന്ന് നേരെ സിലിഗുറി അങ്ങനെ പോവാം. അപ്ഡേറ്റ്സൊക്കെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ ചൂടാറുന്നതിന് മുമ്പ്. ഓക്കെ, ഓക്കേ സർ, താങ്ക് യു, താങ്ക് യു. ട്രക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയത്തും നമ്മൾ നേപ്പാളും ഇന്ത്യയുടെ ബോർഡറിലായിരിക്കും. ചില സമയത്ത് നമ്മൾ നേപ്പാളിലൂടെ ആയിരിക്കും ട്രക്ക് ചെയ്യുക, ചില സമയത്ത് നമ്മൾ ഇന്ത്യയിലായിരിക്കും. താഴെ ഒരു SSP ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരു പട്ടാളക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കിവിടെ 8 വർഷം ഇവിടെ ഡ്യൂട്ടിയാണ്. സോ അതിനിടയിൽ അത് ഇൻഡോ നേപ്പാൾ ബോർഡറിലാണ് ഇവരുടെ ഡ്യൂട്ടി. സോ അവിടെ ചിലപ്പോൾ അവർക്ക് ശ്രീനഗറിൽ പോകേണ്ടി വരും, ജമ്മുവിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നതിനാൽ അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പം സിക്കിമിൽ കാട്ടിലൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ അവർ ഹാപ്പിയാണ്, കാരണം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്, റോഡുണ്ട്, താഴെ ബാസാറുണ്ട്, പോയി കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, അപ്പം മുകളിലേക്കും ഇനി കുറേ ക്യാമ്പുണ്ട്, കുറേ മലയാളി പട്ടാളക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കാം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അവർ ഭയങ്കര ഹാപ്പി ആൾക്കാരെ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നടത്തങ്ങ തുടരാം. ഇപ്പോൾ ലമൈദാര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് ഒരു ജിഞ്ചർ ടീ കുടിക്കാൻ പറ്റി, ബ്ലാക്ക് ടീ. ഇപ്പം സമയം 12 മണിയായി ലമൈദാര. മരത്തിൻ്റെ ഒരു ബാൻറ്റേ എന്നാണ് നേപ്പാളി ഇംഗ്ലീഷിലാണ് ഇത് പറയുന്നത്. ഇത് ഇതിൻ്റെ അകത്താണ് കൂടുതലും റെഡ് പാൻഡയുടെ സാന്നിധ്യം ഉള്ളത് ഈ മരങ്ങളിലാണ്. പിന്നെ ബാംബുവിലും ഉണ്ടാവും, മനസ്സിലായി. ഇവിടെ ഒന്നും കാണാൻ കിട്ടില്ല, കാരണം ആൾക്കാർ വരുന്നതുകൊണ്ടും ഒരുപാട് വണ്ടികൾ പോകുന്നതുകൊണ്ടും കുറവാണ്. ഉള്ളിൽ വനത്തിലൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഗൈഡ് തന്നെയാണെങ്കിലും 2-3 വർഷം ട്രക്ക് ചെയ്തിട്ട് പുള്ളി 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ റെഡ് പാൻഡ. ബാക്കിയുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മളിപ്പം മനേപഞ്ചം 8 കിലോമീറ്റർ ഒന്നും ലമൈ ദൂരാണ്. നമ്മൾ ചായ പിടിച്ച സ്ഥലം 3 കിലോമീറ്റർ. ഓക്കെ, അപ്പം ഇനി അപ്പം ലഞ്ച് കിതറിച്ച് കാരെ മേഘ്മ മേഘ്മയിലായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇവിടുത്തെ
എന്റർടൈൻമെന്റ് ഇതാണ്, നമ്മുടെ സ്വന്തം റേഡിയോ. മേഘ്മ എന്നുള്ള സ്ഥലം, ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ രണ്ട് ഫാൻസ് എന്നുള്ള രണ്ട് പേരും കൂടെ ഉണ്ട്. ഇൻഫാക്ട് അവർ നമ്മുടെ ഗസ്റ്റ്. ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ഇന്ത്യനിലാണ്, ഈ മൊണാസ്ട്രി ഉള്ളത് നേപ്പാളിൽ ആണ്. സോ ബേസിക്കലി ഈ റോഡ് എന്ന് പറയുന്നത് ബോർഡറാണ്. റോഡ് റൂട്ട് ഇങ്ങോട്ടാണ്, പക്ഷേ നമ്മളിപ്പുറത്തെ നേപ്പാൾ റൂട്ട് വഴി എടുത്തിട്ടാണ് ട്രെക്ക് ചെയ്ത് പോകുന്നത്. ഒരു മണിക്കൂർ ട്രക്ക് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. തുമ്പ്ലിംഗ്ലിംഗ്, ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. മേഘ്മീനെ തുമ്പ്ലിംഗിലേക്ക് ബേസിക്കലി നേപ്പാളി പ്ലെയിനാണ്, അപ്സ് ആൻഡ് ഡൗൺസ്. ഇവിടെ ടഫ് ആയിട്ടുള്ള ക്ലൈംബ് ഒന്നുമില്ല, ടെറൈൻ ആണെങ്കിൽ ബേസിക്കലി റോക്കി ആയിട്ടുള്ള റോഡ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, സൈഡിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം മഴ പെയ്യുന്നത് കൊണ്ടും. മൂടൽമഞ്ഞ് കാരണം ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു വെതറിൽ എൻജോയ് ചെയ്ത് നടക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ തുമ്പ്ലിംഗിലെത്തി. ഒരു 70 പേരുടെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടെ വന്നു, ഫാമിലി എല്ലാവരും ഉണ്ട്. സോ അവർ ദോത്രേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അവിടുന്ന് 7 കിലോമീറ്ററാണ് ട്രക്ക് ചെയ്ത് വരുന്നത്. 70 പേര്, അതായത് സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട്, എല്ലാവരും നടന്നു വന്നിരിക്കുക 7 കിലോമീറ്റർ. അപ്പം വന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 70 പേര് വന്ന ഗ്രൂപ്പാണ്. അപ്പം അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. തുമ്പ്ലിംഗിൽ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. സോ അവിടെ നിന്ന് ബേസിക്കലി നമുക്ക് സൺറൈസും സൺസെറ്റും കാണാൻ പറ്റും.